അല്ലയ്യ, ഇന്ന് നീ എന്തിനീ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പട്ടിച്ചോ? ഇന്ന് വൈകുന്നേരമല്ല നിങ്ങളുടെ കളി. ചിരിക്കണ ചിരിക്കണ്ടേ അലിയ, പിന്നെ ചിരിച്ച ചിരിച്ച. പക്ഷെ ആ റീസൺ കൂടി പറഞ്ഞിട്ട് ചിരിക്കും. ഞങ്ങളുടെ ആശാൻ, ഞങ്ങളുടെ ബോസ് ഇവാൻ തിരിച്ചു വരുന്നു. അതിൽ നിന്ന് കൊച്ചിയിലെ കളിയില്ല. അത്രേ ഉള്ളൂ. അളിയ, ഇന്ന് ആഘോഷത്തിന്റെ രാവ്. ആ ഇന്ന് നിങ്ങളുടെ ആശാൻ തിരിച്ചു പറഞ്ഞോണ്ട് നിങ്ങൾ കൊച്ചിയിൽ എന്തൊക്കെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു എന്ന് ഞാനിന്നലെ ഫ്രാൻസിസുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, സംഘടിപ്പിച്ചിട്ടുണ്ട്. അതെന്തൊരു സംഭവം? അതെന്ന് നീ കളി നടക്കുമ്പോ കണ്ടാ. നിനക്കറിയില്ലല്ലേ, ഞങ്ങളുടെ ടീമിന്റെ കൂടെ കഴിഞ്ഞ 10 കളി മിസ്സാക്കി ആശാനാണ് തിരിച്ചു വരുന്നേ. സോ കൊച്ചിന്ന് ഇളകും. അല്ല, നിങ്ങളുടെ ആശാൻ തിരിച്ചു വരുന്നേ, ഞങ്ങൾ ഇവിടെ തലകുതി നിൽക്കണം. പുറത്തിരുന്ന ആശാന്റെ കൺട്രോളിൽ കളിച്ച 4 കളിയില് 2 കളി ജയിച്ചു, 1 കളി തോറ്റു, 1 കളി സമനിലയായി. ആശാൻ ഡഗ്ഔട്ടിലിരിക്കുമ്പോ ടീമിന്റെ ആവേശത്തെ പറ്റി ഒന്ന് നീ ആലോചിച്ച് നോക്കിയേ. കളി ജയിക്കില്ലേ, തീ പാറില്ലേ? എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നണമെന്നില്ല. രണ്ടും കളിക്കുന്നത് സെയിം പ്ലെയേഴ്സ് അല്ലേ. അത് നിങ്ങൾക്ക് ഇന്ന് കൊച്ചിയിൽ കളി, ആശാന്റെ തിരിച്ചുവരവ്, കാണികളുടെ ആവേശം, കളിക്കാരുടെ ആത്മവിശ്വാസം എല്ലാം കൂടി ആവുമ്പഴേ ഇന്നത്തെ കളി ഒഡീഷനെ പുല്ല് പോലെ. ഒഡീഷനെ അങ്ങനെ നിങ്ങൾ വില കുറച്ചൊന്നും കാണണ്ടാട്ടാ. ഞങ്ങൾ ആരെയും വില കുറച്ച് കാണുന്നില്ല, ഞങ്ങൾ ഞങ്ങളെ തന്നെ വില കൂട്ടി കാണുന്നുള്ളൂ. ഓപ്പോ അയ്യാ, ഒഡീഷ ഈ സീസണിൽ ഒരു ജയം, ഒരു തോൽവി, ഒരു സമനിലയായിട്ടാണ് വരുന്നത്. അവരെ ചുമ്മാ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. നീ ആ കണക്ക് പറയുകയാണെങ്കിൽ എനിക്ക് വേറെ കണക്ക് പറയേണ്ടി വരും. ഇതുവരെ ഒഡീഷയായിട്ട് ഞങ്ങൾ 20 കളി കളിച്ചിട്ടുണ്ട്. അതിൽ 8 കളി ഞങ്ങൾ ജയിച്ചപ്പോ 5 കളി ജയിക്കാനേ ഈ ഒഡീഷയ്ക്ക് പറ്റിയിട്ടുള്ളൂ. അറിയാം, അത് ശരിയായിരിക്കും. പക്ഷെ ഇന്ന് ഒഡീഷ ജയിക്കും. ഇപ്പൊ എനിക്ക് ഉറപ്പായി ഞങ്ങൾ ഇന്ന് ജയിക്കില്ല. അങ്ങനെയല്ല, ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് തോക്കുന്നു ഞാൻ പറഞ്ഞത്. ഇന്നലെ നീ ജംഷഡ്പൂര് ജയിക്കുന്നായിരിക്കില്ലേ പറഞ്ഞെ? അതെ, എങ്ങനെ മനസ്സിലായി? അത് ഇന്നലെ നോർത്ത് ഈസ്റ്റ് 2-1 ജയിച്ചപ്പോ മനസ്സിലായി. ശരിക്കും ജംഷഡ്പൂരല്ല ജയിക്കണ്ട, ഈ നോർത്ത് ഈസ്റ്റിന്. അതും എക്സ്ട്രാ ടൈമിൽ കളി തീരാറായപ്പോ 2 ഗോൾ അടിക്കുന്ന ആരെയും പ്രതീക്ഷിച്ച. അതെ, ആ ജംഷഡ്പൂരിന് സമനിലയെങ്കിലും പിടിക്കായിരുന്നു. നിന്റെ മാൻ ബ്രേക്കിന്റെ ഒറ്റ കളി കാരണം 90+9 മിനിറ്റിൽ അവർക്ക് ഒരു പെനാൽറ്റി കിട്ടിയ. അപ്പഴേ മനസ്സിലായി നീ ജംഷഡ്പൂര് ജയിക്കുന്ന പറഞ്ഞത്. എന്താ ചെയ്യാ പറയുന്നത്? നിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ നടന്ന് നടന്ന് ഞാനിപ്പോ ഒരു മാൻ ബ്രേക്ക് ആയി. സത്യം പറയടാ, നീ കുട്ടിച്ചാത്തന. ശേ, മനസ്സിലാക്കി കളഞ്ഞല്ല അളിയ. നിനക്ക് അത്രക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നീ ഇന്നൊന്ന് പരീക്ഷിക്കേ. ഇന്ന് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുന്നവര് പറയാം, എന്നിട്ട് ഇന്ന് ജയിക്കും നോക്കാല. വേണ്ട ഗബ്ര, വേണ്ട. നീ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവി പരീക്ഷിച്ച് നോക്കിയാലേ എനിക്ക് കുട്ടിച്ചാത്തനാണോ മാൻഡ്രൈഡാണോന്ന് മനസ്സിലാവും. വേണ്ട, വേണ്ടാത്തോണ്ട. അല്ല, നീ ഈ ഒരു സാധനം മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. ആശാന്റ് തിരിച്ചു വരവ്, കൊച്ചിയിലെ കാണികള്, ടീമിന്റെ പെർഫോമൻസ്, ഇതിന്റെയൊക്കെ മുകളിലൊരു പെർഫോമൻസ് ഒഡീഷ കാഴ്ച വെക്കുകയും ഇന്നത്തെ കളി ബ്ലാസ്റ്റേഴ്സിന് ഒഡീഷ തൂക്കുകയും ചെയ്താലുള്ള അവസ്ഥ. അതിലും വലിയ നാണക്കേടൊന്നും പിന്നെ നിങ്ങക്ക് വരാനില്ല. അതില്ല, പക്ഷെ ഞങ്ങൾ ഇന്ന് ജയിക്കും. ആശാന്റെ തിരിച്ചുവരവിന്റെ ഊർജം ടീമിലെ കളിക്കാരിലെ പ്രതിഫലിക്കും. കാണികളുടെ ആവേശത്തിന്റെ മുന്നിൽ തനിയെ ബോൾ ഞങ്ങളുടെ പ്ലെയേഴ്സിന്റെ കാലിലേക്ക് വരും. ലൂണ മാജിക്കിൽ നിന്ന് കളി ജയിക്കും. 10 കളി പുറത്തിരുന്ന ആശാൻ വിലക്ക് മാറി തിരിച്ചു വരുമ്പോ അങ്ങനെയെങ്കിലും ഞങ്ങൾ സ്വീകരിക്കേണ്ടല്ല. സ്വീകരണം നീ ഇപ്പൊ പറഞ്ഞത് പോലെ വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ മോൻ നാളെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കളിയാക്കി ഞങ്ങള് കൊല്ലും. എന്നാ നാളെ കാണാടാ, ഇന്നത്തെ കളി കൊച്ചിയിൽ ജയിച്ചിട്ട്. ഓക്കെ, ഇന്ന് വൈകുന്നേരം കൊച്ചിയിലെ കളി കഴിഞ്ഞ് കാണാം. ഓക്കെ.